സ്വാഗതം അല്ലേ. നമ്മളിതാ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബയോളജിയിലെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഞാൻ നിങ്ങൾക്ക് ഒക്ടോബറിൽ എക്സാം ആവാൻ പോവാണ് അല്ലേ. അപ്പൊ ഈ ഒരു എക്സാമിന് നിങ്ങളെ ഞങ്ങൾ ഫുൾ പ്രിപ്പയർഡ് ആക്കിയിട്ടാണ് വിടാൻ പോണത്. അപ്പൊ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് ഇവിടെ ഒരു 5 മിനിറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടാൻ പോണത്? എന്റെ മക്കൾക്ക് 10 മാർക്ക് കിട്ടാൻ പോവാണ് അല്ലേ. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ. ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയ സിലബസ് പ്രകാരമുള്ള നിങ്ങളുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പ്ലസ് നമ്മുടെ ഈ ഒരു ആദ്യത്തെ നിങ്ങളുടെ ഒരു 16 ക്വസ്റ്റ്യൻസ് എന്താണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നാ, ഒരു ക്വസ്റ്റ്യന് 4 ആൻസർ ഉണ്ടാവും, ABCD എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരൊറ്റ റൈറ്റ് ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ റൈറ്റ് ആൻസറിന് നിങ്ങൾ ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും അല്ലെ. അങ്ങനത്തെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു ഷോർട്ടിൽ നമ്മൾ ചെയ്യാൻ പോണത്. എന്റെ മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ കറക്കി കുത്തി വിത്തിൻ 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 10 മാർക്ക് കിട്ടാൻ പോവാണ് അല്ലെ. അപ്പൊ ഈ വരുന്ന ഒക്ടോബറിൽ നിങ്ങളെ ഫുൾ സെറ്റ് ആക്കിയിട്ടായിരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് വിടാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ. നോക്കിക്കേ, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. ദ ലീഫ് ഓഫ് എ പ്ലാന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ലേ. പ്ലാന്റിന്റെ ലീഫ് എന്തിനൊരു എക്സാമ്പിൾ ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നത്. ഓപ്ഷൻ എ നോക്കുക, എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടിഷ്യൂ. ഓപ്ഷൻ ബി ആൻ ഓർഗൻ. ഓപ്ഷൻ സി ആൻ ഓർഗൻ സിസ്റ്റം. ഓപ്ഷൻ ഡി സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ സെൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നോക്കിക്കേ, ഇതില് പ്ലാന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീഫ് അത് പ്ലാന്റിന് എന്ത് പാർട്ടായിട്ടാണ് വരുന്നത്? ഇതിലെ ഓപ്ഷൻസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ഓർഗൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഒരു സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾക്ക് എന്ത് കിട്ടി? 1 മാർക്ക് കിട്ടില്ലേ. അപ്പൊ ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ഓർഗൻ ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ദ പ്രോകാരിയോട്ടിക് കിങ്ഡം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രോകാരിയോട്ടിക് കിങ്ഡത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇതും 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ അമീബ, ഓപ്ഷൻ ബി ബ്ലൂ ഗ്രീൻ ആൽഗേ വരുന്നുണ്ട്, ഓപ്ഷൻ സി ആൽഗേ, ഓപ്ഷൻ ഡി ഡൈറ്റംസ്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ പ്രൊക്യാരിയോട്ടിക്കില് ബിലോങ് ചെയ്യുന്നവർ ആരാന്നാല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ തന്നെ. എന്താണ് അല്ലെ, നമുക്ക് കണ്ടുപൂട്ടി എന്ത് ആൻസർ ചെയ്യാം? ഓപ്ഷൻ എ അമീബിയാണ് എന്തിലുള്ളത്? പ്രൊക്യാരിയോട്ടിക്കിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനും കിട്ടിയില്ല. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? ഇത്തിരി ശ്രദ്ധിച്ചാൽ ഒത്തിരി മാർക്കാണ് അല്ലെ. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which is, why parenchyma not a complex tissue? Because it has. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. Why is parenchyma not a complex tissue എന്നാ ചോദിക്കുന്നത്. Not a എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോ ചാടി കയറി അറ്റൻഡ് ചെയ്യുമ്പോ നമ്മൾ എന്ത് എഴുതി പോകരുത്? ആ പാരൻകൈമ കോംപ്ലക്സ് ടിഷ്യൂ ആണ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺ നമ്മൾ എഴുതി പോകരുത്. നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? അല്ലാത്തത് ഏതാന്നാണ് ചോദിച്ചത്. നോട്ട് എ കോംപ്ലക്സ് ടിഷ്യൂ, അതിന് കാരണം എന്താന്നാണ് ചോദിച്ചത്. നോക്കിക്കേ, ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ തിൻ വാൾ, ഓപ്ഷൻ ബി 1 ടൈപ്പ് ഓഫ് ദ സെൽ ഓൺലി, ഓപ്ഷൻ സി സിംഗിൾ ന്യൂക്ലൈ, ആൻഡ് ഓപ്ഷൻ ഡി നോ തിക്കനി. അപ്പൊ ഇതിൽ ഏതാ ഇതിന്റെ ആൻസർ എന്ന് നോക്കിക്കേ. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1 ടൈപ്പ് ഓഫ് സെൽ ഓൺലി, ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ നമുക്ക് ആ ടോപ്പിക്കും ക്ലിയർ ആവും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു അല്ലെ. നിങ്ങൾ വീണ്ടും വീണ്ടും ആ ക്വസ്റ്റ്യനിലൂടെ പോകുന്നതിനനുസരിച്ച് എക്സാമിന് എത്ര തിരിച്ചു മറിച്ച് ചോദിച്ചാലും എന്റെ മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. ഓക്കെ, ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ഹ്യൂമൻ ബോഡി അല്ലേ. നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡീനെ ബാലൻസ് ചെയ്യുന്ന ഏത് ഓർഗൻ ആണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. നമ്മളെ ബ്രെയിനിലെ ഏത് ഭാഗമാണ് നമ്മളെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ മെഡുല, ഓപ്ഷൻ ബി സെറിബെല്ലം, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി പോൺസ്. അപ്പം ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സെറിബെല്ലം ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? സെറിബെല്ലും സെറിബ്രം തമ്മിൽ നിങ്ങളോട് മാറിപ്പോവരുത്. അപ്പൊ നമ്മുടെ ബോഡി ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിൻ ഏത് റീജിയൻ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം?
സെറി ബെല്ലമാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മുടെ ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് ഇൻ ആൻ ആന്തർ ആർ നറിഷ്ഡ് ബൈ ഡാഷ്. അതായത് നമ്മുടെ പൂവില് ആന്തർ അല്ലെ, ഈ ആന്തറിനെ നറിഷ് ചെയ്യുന്നത് ആരാന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് നോക്കിക്കേ. എ എപ്പിഡെർമൽ സെൽസ് ഉണ്ട്, ബി മിഡിൽ ലെയേഴ്സ് ഉണ്ട്, സി ഇന്നർ മോസ്റ്റ് ലെയർ അല്ലെങ്കിൽ നമ്മൾ അതിനെ ടെപ്പീറ്റം എന്ന് പറയും കേട്ടോ, ഡി മൈക്രോസ്പോർ മദർ സെൽസ്. നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കിക്കെ ഏതായിരിക്കും നമ്മളെ നറിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അതേതാ നിങ്ങളുടെ മനസ്സിലുള്ള അതേ ഉത്തരം തന്നെ ഏതാണ്? ഓപ്ഷൻ ഡി, മൈക്രോസ്പോർ മദർ സെൽസ് ആണ് നമ്മുടെ പോളൻ ഗ്രെയിൻസിനെയൊക്കെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ഗ്ലൈക്കോളിസിസ് ദ ഗ്ലൂക്കോസ് ഈസ് ബ്രേക്ക് ഡൗൺ ഇൻ സൈറ്റോപ്ലാസം ഇൻ ടു പൈറുവേറ്റ് ആൻഡ് ഡാഷ് എ ടി പി മോളിക്യൂൾ. നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് എന്ത് വേണം? ആ എനർജി അല്ലെങ്കിൽ എ ടി പി മോളിക്യൂൾസ് വേണം അല്ലെ. അപ്പൊ ഈ ഒരു ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എന്ത് നടക്കുന്നു? ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കി മാറ്റാണ്? നമ്മളങ്ങ് പൈറുവേറ്റ് ആക്കി മാറ്റാണ് അല്ലെ. അപ്പൊ വെറുതെ അങ്ങ് പൈറുവേറ്റ് ആക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. ഇതിന് നമുക്ക് എന്ത് വേണം? എനർജി വേണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. അതിന് നമുക്ക് എത്ര എ ടി പി ഓഫ് എനർജി വേണം? ദേ കറക്കി കുത്തി ദേ നമ്മുടെ ഓപ്ഷൻ ആദ്യം തന്നെ കിടക്കുന്നുണ്ട്. ഓപ്ഷൻ എ, 2 എ ടി പി ആണ് നമുക്ക് എന്തിനു വേണ്ടത്? ആ നമ്മുടെ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവേറ്റ് ആക്കാൻ നമുക്ക് വെറും 2 എ ടി പി മോളിക്യൂള് മതി അല്ലെ. എന്തൊരു എളുപ്പമല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താണ് ക്ലാസ് ഒന്ന് ഇത്തിരി ശ്രദ്ധിച്ചാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? ദേ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. മിസ് ക്വസ്റ്റ്യൻ വായിച്ചത് എന്താന്ന് പറഞ്ഞുതരാം. Given below are the pairs of modes of vegetative reproduction and their example. Choose the unmatched pair. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങളോട് തന്നിരിക്കുന്നത്, താഴെ തന്നിരിക്കുന്നത് ഒരുപാട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന്റെ പെയേഴ്സുകളാണ് തന്നിരിക്കുന്നത്. ഇതില് അൺമാച്ച് ആയിട്ടുള്ളതാണ് നിങ്ങളോട് കറക്റ്റ് എഴുതാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോ നമ്മള് ഓ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എനിക്ക് ആൻസർ അറിയാം എന്ന് പറഞ്ഞ ആൻസർ എഴുതുമ്പോ നിങ്ങളോട് തെറ്റിപ്പോ. ക്വസ്റ്റ്യൻ എന്ത് ചോദിച്ചിട്ടുണ്ട്? അൺമാച്ച്ഡ് പെയർ, ഒരിക്കലും യോജിക്കാത്ത പെയേഴ്സ് ഏതാന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലെ. നമ്മൾ ആ എക്സാം ടെൻഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ പകുതി വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പെട്ടെന്ന് അതിന്റെ കറക്റ്റ് പെയറിനെ നമ്മൾ എടുത്തെഴുതും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, നമ്മുടെ ഈ എല്ലാ ക്ലാസ്സുകളും മിസ് ചെയ്യാതെ കാണാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസറും ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാല് ഇതിന് അൺമാച്ച്ഡ് പെയേഴ്സ് ഏതാ മക്കളെ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ എ ഏതാ നോക്കിക്കേ, ക്രോമും സെമിഗണ്ടും വരുന്നുണ്ട്. പിന്നെ ഓപ്ഷൻ ബി സക്രൻ ക്രയാസാന്തിമം വരുന്നുണ്ട്. ഓപ്ഷൻ സി ബൾബിസ് അഗേവ് ആൻഡ് ഓപ്ഷൻ ഡി ട്യൂബറസ് റൂട്ട് ആൻഡ് പൊട്ടറ്റോ. നോക്കിക്കേ, ഒന്ന് സമയെടുത്ത് ആലോചിച്ച് നോക്കിക്കേ. നമ്മളോട് ചോദിച്ചത് അൺമാച്ച്ഡ് പെയേഴ്സ് ആണ് അല്ലെ. ഇത് ഫസ്റ്റ് തന്നെ നമ്മുടെ ആൻസർ ഇരിക്കുന്നുണ്ട്. ക്രോം ആൻഡ് സെമിഗണ്ട് ആണ് എന്ത്? നമ്മുടെ തെറ്റായ ഉത്തരം അല്ലെ. അൺമാച്ച്ഡ് പെയർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The mode of reproduction in Chlamydomonas where the gametes are morphologically identical but different in physiologically and chemically. നമ്മുടെ ക്ലൈമിഡോമോണാസിന്റെ ഗാമീറ്റ്സുകൾ കാണാൻ ഒരുപോലെയാണ് അല്ലെ. മോർഫോളജിക്കലി അവരെന്താണ്? സിമിലർ ആണ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആണ്. പക്ഷെ കെമിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി അവരെന്താണ്? ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള ഗാമീറ്റ്സുകളെ നമ്മൾ എന്ത് പേരിലാണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഐസോഗമി ഉണ്ട്, ഓപ്ഷൻ ബി ആനി ഐസോഗമി ഉണ്ട്, ഓപ്ഷൻ സി സിൻഗമി ആൻഡ് ഓപ്ഷൻ ഡി ഐസോഗമി. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഏതാ ആൻസർ? നമ്മുടെ ഓപ്ഷൻ ഡി ആണ് അല്ലെ. നമുക്ക് എന്താണ് കറക്കി കുത്തുമ്പോഴേക്ക് തന്നെ ക്വസ്റ്റ്യൻ വായിച്ചത് അങ്ങനെ കറക്കി കുത്തുമ്പോഴേക്ക് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ഐസോഗമി ആണ് എന്തിന്റെ ആൻസർ? നമ്മുടെ ഈ ഒരു എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ആൻഡ് 9th ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കേ. ദ എംബ്രിയോണിക് സ്റ്റേജ് ദാറ്റ് ഗെറ്റ് ഇംപ്ലാന്റഡ് ഇൻ ഹ്യൂമൻ യൂട്രസ് ഈസ്. ഏത് എംബ്രിയോണിക് സ്റ്റേജിലാണ് നമ്മുടെ ഹ്യൂമന്റെ യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യാന്നാണ് ചോദിച്ചത്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ബ്ലാസ്റ്റോസിസ്റ്റ്, ഓപ്ഷൻ ബി മോറുല, ഓപ്ഷൻ സി സൈഗോട്ട് ആൻഡ് ഓപ്ഷൻ ഡി ഫീറ്റസ്. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏത് സ്റ്റേജിലാണ് നമ്മൾ ഹ്യൂമൻ യൂട്രസിൽ അതിനെ ഇംപ്ലാന്റ് ചെയ്യാന്നാണ് ചോദിച്ചത്. നിങ്ങളോട്
സൈഗോട്ട് എന്ന് ചിലവർക്ക് ആൻസർ ചെയ്യാൻ തോന്നും, പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. സൈഗോട്ടിൽ എപ്പോ മാത്രമേ ആവുള്ളൂ, ആ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്ന് യൂട്രസിൽ എത്തിയിട്ട് മാത്രം അത് എന്തായിട്ട് മാറുള്ളൂ, സൈഗോട്ട് ആയിട്ട് മാറുള്ളൂ അല്ലെ. അപ്പൊ ഇംപ്ലാന്റ് ചെയ്യുന്നത് ഏത് ഫോമുല ചോദിച്ചാൽ നമ്മൾ എഴുതണം ബ്ലാസ്റ്റോസിസ്റ്റിലാണ്. ഓക്കെ, ബ്ലാസ്റ്റോസിസ്റ്റ് ഫോമിലാണ് നമ്മുടെ യൂട്രസിലോട്ട് അതിനെ ഇംപ്ലാന്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. Suggest a permanent method of family planning to a couple who already have two children. ല്ലേ, ഒരു ഫാമിലിയിൽ കപ്പിൾസിന് ഓൾറെഡി രണ്ട് ചിൽഡ്രൻ ഉണ്ട് അല്ലെ. അപ്പം അവർക്ക് ഒരു ഫാമിലി പ്ലാനിങ് നടത്തണം. അപ്പൊ അവർക്ക് എന്താണ് ഈ ഒരു ബേബി പ്ലാനിങ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഏതാണ്, ഇതൊന്ന് സെലക്ട് ചെയ്യാനാണ് അല്ലെ പറഞ്ഞത്. നമുക്ക് കോപ്പർട്ടി വരുന്നുണ്ട്, വസട്ടം ഉണ്ട്, എം ടി പി. അല്ലെ, എന്താ എം ടി പി? ആ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ് എം ടി പി. അല്ലെ, എം ടി പി ഉണ്ട്, കോണ്ടംസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ഏത് മെത്തേഡ് ആയിരിക്കും നിങ്ങൾ അവരോട് ചൂസ് ചെയ്യാൻ പറയാ? ഏറ്റവും പ്രോപ്പർ ആൻഡ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, വസട്ടമി ആണ് ട്ടോ. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ബയോളജിയിലെ 10 ക്വസ്റ്റ്യൻ ചാലഞ്ച് ആയിട്ടുള്ള എം സി ക്യൂല് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇത്രയും നേരത്തെ വെറും ഒരു 5 മിനിറ്റ് പോലും മിസ് എടുത്തിട്ടില്ല അല്ലെ. ഈ 5 മിനിറ്റോട് പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് എത്ര മാർക്കാണ്? 10 മാർക്ക് കിട്ടിയില്ലെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെയും മുടങ്ങാതെയും കാണാം. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു ലാർജ് ഒരു വീഡിയോ വരുന്നുണ്ട് അല്ലെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷൻ, പുതിയ സിലബസ് പ്രകാരമുള്ള പാറ്റേൺ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് വരുന്നുണ്ട് നമ്മുടെ ചാനലില്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നമ്മുടെ ആ വീഡിയോസ് കാണാം, കണ്ടിട്ട് നമ്മുടെ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് ചാലഞ്ച് അല്ലെ, ഇത് ബൂസ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എക്സാമിന് ഷുവർ ആയിട്ടും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 10 ബൂസ്റ്റർ ക്വസ്റ്റ്യൻസ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി വരുന്ന വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യല്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ ഇനി ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. കൂടുതലായിട്ട് അപ്ഡേഷൻ നിങ്ങൾ എക്സാമിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസിനെ കുറിച്ചിട്ട് എല്ലാ അപ്ഡേഷൻസും കിട്ടാൻ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. അതിന്റെ ഒക്കെ ലിങ്ക് മിസ് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും ലവ് യു ഓൾ, ബൈ.